നടിയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ അറസ്റ്റിലായ ദിലീപ് ഒരു മാസത്തിലധികമായി തടവിൽ കഴിയുകയാണ്. കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത കേസിൽ ജാമ്യം പോലും നിഷേധിക്കപ്പെട്ടാണ് ദിലീപ് അഴിയെണ്ണുന്നത്. ദിലീപിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോഴൊക്കെ പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം നീട്ടിവെക്കപ്പെടുകയായിരുന്നു. ഒടുവിൽ ഇതാ ദിലീപിന് നീതി നൽകണമെന്നാവശ്യപ്പെട്ട് സമരം വരെ തുടങ്ങിയിരിക്കുന്നു. ദിലീപിന് നീതി ലഭിക്കണമെന്നാവശ്യവുമായി ഒറ്റയാൾ സമര പോരാട്ടത്തിന് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. വീട്ടുകാരോ സിനിമാ രംഗത്തെ സുഹൃത്തുക്കളോ ഒന്നുമല്ല. ഒരുപക്ഷെ ദിലീപുമായി ഇദ്ദേഹത്തിന് യാതൊരു ബന്ധവും ഉണ്ടാകാനിടയില്ല. പഴയകാല ഡാൻസ് മാസ്റ്റർ, ഡാൻസർ തമ്പി എന്നറിയപ്പെടുന്ന തമ്പിയാണ് ദിലീപിന് വേണ്ടി സമരം ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് പടിക്കലാണ് ഡാൻസർ തമ്പിയുടെ സമരം. ദിലീപിന്റെ ഫോട്ടോയുള്ള ഒരു ചെറിയ ബാനർ കഴുത്തിൽ തൂക്കിയാണ് സെക്രട്ടേറിയറ്റ് പടിക്കലെ തമ്പിയുടെ സമരം. ദിലീപിനോട് കരുണ കാട്ടു എന്ന ബാനറിൽ എഴുതി വച്ചിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന ദിലീപിന് നീതി നിഷേധിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് നീതി ലഭ്യമാക്കണമെന്നുമാണ് തമ്പിയുടെ ആവശ്യം. സെക്രട്ടേറിയറ്റ് പടിക്കൽ കൗതുകമായിരിക്കുകയാണ് ഈ ഒറ്റയാൾ സമരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പാട്ടും മറ്റു പരിപാടികളും അവതരിപ്പിക്കാറുള്ളയാളാണ് ഡാൻസർ തമ്പി. മുൻപ് പ്രേം നസീർ, സത്യൻ എന്നിവരുടെ സിനിമകളിൽ ഡാൻസ് മാസ്റ്ററായി തമ്പി പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ കാലമായി തമ്പി സിനിമാ രംഗത്തില്ല. ദിലീപിന് മനുഷ്യാവകാശം പോലും നിഷേധിക്കപ്പെടുകയാണ് എന്ന ആരോപണവും ഉയരുന്നുണ്ട്. കാരണം ഗൂഢാലോചന കുറ്റം ചെയ്തുവെന്ന സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ദിലീപിനെതിരെ ശക്തമായ തെളിവൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് ആരോപിക്കപ്പെടുന്നത്. മാത്രമല്ല, കുറ്റപത്രം സമർപ്പിക്കാത്ത സ്ഥിതിക്ക് കുറ്റാരോപിതൻ പോലുമല്ലാത്ത ദിലീപിന് ഒരു മാസം കഴിഞ്ഞിട്ടും ജാമ്യം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. ആദ്യ തവണ അങ്കമാലി കോടതി, പിന്നെ ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച പുതിയ ജാമ്യാപേക്ഷയാകട്ടെ പരിഗണിക്കാൻ സാധിച്ചിട്ടുമില്ല. പ്രോസിക്യൂഷൻ ആവശ്യപ്രകാരം രണ്ട് തവണ നീട്ടിവെച്ച ജാമ്യഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുക. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.